ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് ഹിസ്റ്ററിയുടെ 9-ാമത്തെ അധ്യായത്തിലെ ചോദ്യോത്തരങ്ങൾ നോക്കാം. കോളനി വാഴ്ചയും ഗ്രാമ പ്രദേശങ്ങളും. എന്താണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി? ഇന്ത്യയുമായി വ്യാപാര ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രാഷ്ട്രീയ അധികാരം സ്ഥാപിക്കുന്നതിനുണ്ടായ തുടക്കം 1757 പ്ലാസി യുദ്ധവും 1764 ബക്സാർ യുദ്ധവും. ലോകപ്രശസ്തമായിരുന്ന നെയ്ത്തു കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? മൂർഷിദാബാദും ധാക്കയും. ശാശ്വത ഭൂനികുതി സമ്പ്രദായം നടപ്പിലാക്കിയത് എവിടെയാണ്? എന്നാണ്? ബംഗാളിൽ 1793. ഇത് നടപ്പിലാക്കിയത് ആരാണ്? കോൺവാലിസ് പ്രഭു. ഏത് സ്ഥലത്തെ ലേലമാണ് പ്രധാനപ്പെട്ടത്? ബർദ്വാനിലെ. ജോട്ടേദാർ എന്ന് പറഞ്ഞാൽ ആരാണ്? ബംഗാളിലെ ധനിക കർഷകർ. ജോട്ടേദാറുടെ മറ്റു പേരുകൾ: ഹവേലദാർസ്, ഗാന്ധിദാർസ്, മണ്ഡൽസ്. ജമീന്ദാർമാരുടെ ചെറുത്തുനിൽപ്പിലെ രണ്ട് തന്ത്രങ്ങൾ: സാങ്കല്പിക വിൽപ്പന, ബിനാമി ലേലം. ജമീന്ദാർമാരുടെ ഗുണ്ടകൾ: ലാത്തിയാൽസ്. എന്താണ് 5-ാം റിപ്പോർട്ട്? 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ബംഗാളിലെ വിവിധ ഗ്രാമങ്ങളിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് അറിവ് നൽകുന്ന ഒരു രേഖയാണ് 5-ാം റിപ്പോർട്ട്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചത് എന്ന്? 1600. രാജ്മഹൽ കുന്നുകൾ എവിടെയാണ്? ബംഗാൾ പ്രവിശ്യയിൽ. ഇവിടുത്തെ ഗോത്ര വിഭാഗം ഏത്? പഹാരികൾ. പഹാരികളുടെ ബിംബം എന്ത്? കൈക്കോട്ട്. സന്താളുകളുടെ ബിംബം എന്ത്? കലപ്പ. 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ രാജ്മഹൽ കുന്നുകളിൽ വാസം തുടങ്ങിയത് ആരാണ്? സന്താളുകൾ. സന്താളുകൾ താമസിച്ചിരുന്ന കേന്ദ്രങ്ങൾ ഏത്? ദാമിൻ ഈക്കോ. ബംഗാളിൽ നിന്ന് രാജ്മഹൽ കുന്നുകളിൽ വന്നത് ആര്? സന്താളുകൾ. സന്താളുകളെ കൊണ്ടുവരുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചതാര്? ജോട്ടേദാർമാരും ജമീന്ദാർമാരും ബ്രിട്ടീഷുകാരും. നിലം ഉഴുതുമറിച്ച് കൃഷി ചെയ്യുന്നതിൽ വിദഗ്ധർ ആരായിരുന്നു? സന്താളുകൾ. 1838 സന്താൾ ഗ്രാമങ്ങൾ എത്രയുണ്ടായിരുന്നു? 40. 1851 അത് എത്രയായി? 1473. സന്താളുകളുടെ നേതാക്കൾ ആരെല്ലാം? സിദ്ധുവും കാനുവും. 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലത്ത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഉദ്യോഗസ്ഥനായി എത്തിയ ആൾ ആര്? ഫ്രാൻസിസ് ബുക്കാനൻ. ബ്രിട്ടീഷുകാരുടെ ദക്ഷിണഭാഗത്തെ കേന്ദ്രം ഏതായിരുന്നു? മദ്രാസ്. പശ്ചിമഭാഗ കേന്ദ്രം ഏതായിരുന്നു? ബോംബെ പ്രവിശ്യയും ഡെക്കാണും. ഡെക്കാനിൽ കാർഷിക കലാപത്തിൻ്റെ തുടക്കം എന്ന്? 1875. ആരാണ് സാഹു? പണം പലിശയ്ക്ക് കൊടുക്കുന്നവർ. ഏതായിരുന്നു കലാപ കേന്ദ്രം? സുബ. പുതിയ നികുതി വ്യവസ്ഥ ഏത്? താൽക്കാലിക നികുതി വ്യവസ്ഥ. താൽക്കാലിക നികുതി വ്യവസ്ഥ ആരുടെ സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമാണ്? ഡേവിഡ് റിക്കാർഡോ. റേറ്റ് വാരി ഏത് പ്രദേശത്താണ് നടപ്പിലാക്കിയത്? ബോംബെ, ഡെക്കാൺ. സാമ്രാജ്യത്വ രാജ്യങ്ങൾ കോളനികളിൽ മൂലധന നിക്ഷേപം തുടങ്ങിയത് എപ്പോൾ? 19-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടെ. ഇന്ത്യയിൽ അന്ന് ആരംഭിച്ച വ്യവസായങ്ങൾ: തോട്ട വിളയും റെയിൽവേയും. പ്രധാന തോട്ട വിള: പരുത്തി. കർഷകരെ സ്വാധീനിക്കാൻ ചെയ്തത് എന്തൊക്കെ? മുൻകൂർ പണം, വില വർധനവ്, കൂടിയ കാലാവധിയോടെ വായ്പ. 90% പരുത്തിയും ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിരുന്നത് എന്ന്? 1862. ഇത്രയുമാണ് നമുക്ക് 9-ാം അധ്യായത്തിൽ നിന്ന് തയ്യാറാക്കിയിരിക്കുന്ന 1 വേർഡുകൾ. ഇത് നിങ്ങൾ കേട്ട് പഠിക്കുക. ഓക്കെ, ബെസ്റ്റ് വിഷസ്, ഗോഡ് ബ്ലെസ് യു.